വീണ്ടും തിയേറ്ററുകളിൽ വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ബ്രഹ്മയുഗം എന്ന പേരിൽ രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത സിനിമയാണ് ഇന്ന് പ്രദർശനത്തിനെത്തിയത്. റിലീസിന് മുൻപ് തന്നെ ആകാംക്ഷ ഉണർത്തിയതിനാൽ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെന്നതും ഇതുവരെ മലയാളത്തിൽ കാണാത്ത കഥാഗതിയും മേക്കിംഗുമാണെന്നതും ബ്രഹ്മയുഗത്തെ വേറിട്ട് നിർത്തിയിരുന്നു. ഇപ്പോഴിതാ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് നടൻ ഹരിശ്രീ അശോകൻ. നടന്റെ മകൻ കൂടിയായ അർജുൻ അശോകാണ് മമ്മൂട്ടിക്കൊപ്പം ബ്രഹ്മയുഗത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ മകന്റെ സിനിമ റിലീസ് ദിവസം തന്നെ കാണാൻ ഹരിശ്രീ അശോകൻ കുടുംബസമേതം എത്തിയിരുന്നു. സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും അർജുനെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. ബ്രഹ്മയുഗം അർജുന്റെ കരിയറിൽ ബ്രേക്ക് ആകുമോ എന്ന ചോദ്യത്തിന് നടൻ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്കൊപ്പം അവന് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മൂന്നോ നാലോ കഥാപാത്രങ്ങളെ വെച്ച് ഇത്രയും ഗംഭീരമായ പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഓരോന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല, എല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അർജുനെ ഓർത്ത് അഭിമാനം തോന്നുന്നു. ഇത്രയും നല്ലൊരു വേഷം ഗംഭീരമായി ചെയ്തതിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. കൊടുത്ത വേഷം നന്നായി ചെയ്തു. ഇങ്ങനെയൊരു സബ്ജക്റ്റിന് മമ്മൂക്ക ഓക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഉണ്ടായത്. മമ്മൂക്കയെ സമ്മതിക്കണം, അദ്ദേഹം ഇപ്പോൾ ഭയങ്കര വെറൈറ്റിയല്ലേ ചെയ്യുന്നത്. ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള മനസ്സിനെ സമ്മതിക്കണം, അതാണ് യഥാർത്ഥ ആർട്ടിസ്റ്റ് എന്നും ഹരിശ്രീ അശോകൻ പറഞ്ഞു. അതേസമയം കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടി കഥാപാത്രത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് ദിവസം തന്റെ കഥാപാത്രത്തിന്റെ ഫോട്ടോ മമ്മൂട്ടി ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരുന്നു. ഇതിന് താഴെ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ മകനും നടനുമായ ദുൽഖർ സൽമാനും ഉണ്ട്. വാപ്പച്ചിയുടെ ലുക്സിന് കിസ് സ്മൈലിയാണ് ദുൽഖർ കൊടുത്തിരിക്കുന്നത്. പൊതുവെ ഇരുവരും പരസ്യമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും നടത്താറില്ലെങ്കിലും ഇത്തവണ ശ്രദ്ധേയമായിരിക്കുകയാണ്. മാത്രമല്ല മമ്മൂട്ടിയെ രാക്ഷസ നടികർ എന്നാണ് ചിലർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ആ ഇരിപ്പ് കണ്ടില്ലേ? ഇത് അയാളുടെ കാലമാണ്, ആരും വട്ടം നിൽക്കണ്ട. രാക്ഷസ നടികർ, ഒത്തിരി അഭിമാനിക്കുന്ന ഈ മഹാനടന്റെ ആരാധകനായതിൽ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് സ്മൈലിയിട്ടിരിക്കുകയാണ്. എന്തൊരു മനുഷ്യനായത്! നിങ്ങളുടെ ആരാധകനായതിൽ എന്നും നെഞ്ചുവിരിച്ചേ നിന്നിട്ടുള്ളൂ മമ്മൂക്ക. വീണ്ടും നന്ദി മമ്മൂക്ക എന്നിങ്ങനെയാണ് കമന്റുകൾ നീണ്ടുപോകുന്നത്. സിനിമാ മേഖലയിൽ നിന്നും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്, സംവിധായകൻ ആര്യൻ, തമിഴിൽ നിന്നും സെൽവരാഘവൻ തുടങ്ങി നിരവധി പേരാണ് മമ്മൂട്ടിക്കും ബ്രഹ്മയുഗം അണിയറ പ്രവർത്തകർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽ ഡാലിസ്, മണികണ്ഠൻ ആചാരി തുടങ്ങി നിരവധി താരങ്ങളാണ് അണിനിരക്കുന്നത്.